ഇയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ കുറെ ദിവസമായി നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയി വന്നിട്ട് അല്ലേ. അപ്പൊ ഇന്ന് അത് തന്നെ ആയിക്കോട്ടെ. ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പൊ നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 kg ഇന്ത്യൻ ബീഫാണ്. അത് കുക്കറിലിട്ടിട്ട്, അത് മുറിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. വേവിക്കുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ്: കാശ്മീരി ചില്ലി പൗഡർ 1/2 tbsp, ടെർമറിക് പൗഡർ 1/2 tsp, പെപ്പർ പൗഡർ 1/2 tsp, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1/2 cup വെള്ളവും. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കണം. ബീഫ് നന്നായി വെന്തതിന് ശേഷം നല്ല സ്ലൈസായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 2 tsp ക്രഷ്ഡ് ചില്ലി, 1/2 tsp ലെമൺ ജ്യൂസ്, 1 tsp പെപ്പർ പൗഡർ, 1 tsp ചില്ലി പൗഡർ, 1/2 tsp ഗരം മസാല, 4 tsp കോൺഫ്ലോർ, 1 tbsp സോയ സോസ്, 1 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും കുറച്ച് വെള്ളവും കൂട്ടി നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം തിളച്ച വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ബീഫ് ഓരോ പീസായിട്ട് ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ആവശ്യത്തിന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ, അതുകൊണ്ട് തന്നെ ചൂടോടെ കൂടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ആ ക്രിസ്പിനെസ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ ബീഫ് ഫ്രൈ നമുക്ക് എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഇതിലിടുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബൈ.